ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഫിറാസ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോണത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നായിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഇനി. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ചായ എല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ പതിയെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവും. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അകലപ്പുഴ, നമ്മൾ കോഴിക്കോടുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ബോട്ട് സർവീസുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ പെഡൽ ബോട്ടുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോളാം. ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാടും മലകളും ബീച്ചും ഒക്കെ കോഴിക്കോടുള്ള ആളുകൾ കണ്ടിരുന്നെങ്കിലും നമ്മളെ കോഴിക്കോടുള്ള കുട്ടനാടൻ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. കുട്ടനാടനാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അകലപ്പുഴ അധികം ആരും കാണാത്ത നമ്മളെ കോഴിക്കോടുള്ള കുട്ടനാട്ടിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മുടെ യാത്ര. ഉത്തര മലബാറിലെ കായലോരത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേശീയപാത തിക്കോടിയിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രം കിഴക്കോട്ട് സഞ്ചരിച്ചാൽ വ്യത്യസ്തമായ കായൽപ്പരപ്പാണ് അകലപ്പുഴ. കുട്ടനാടിനെ പകർത്തി വരച്ചതുപോലെയാണ് അകലപ്പുഴയുടെ മനോഹരമായ കാഴ്ചകൾ. അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ബോട്ട് സർവീസും കാര്യവും എല്ലാം അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിത് ഇവിടെ വന്ന ഉടനെ തന്നെ നമുക്ക് ഇവിടെ സർവീസ് നടത്താൻ പറ്റത്തില്ല. അത് ഓൺലൈൻ ബുക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ബോട്ട് സർവീസ് നടത്തുന്ന ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പരുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളും മൂപ്പര് ചെയ്യുന്ന ആൻസറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ബോട്ടിൽ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയൊരു കാര്യങ്ങൾ അന്വേഷിക്കാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ആ പാട്ട് മ്യൂട്ടാക്കിയിട്ടില്ല. മ്യൂട്ടാക്കുന്നതിന് പകരം വോളിയോ കുറച്ച് വെച്ച് എന്നാലും പാട്ട് നൈസായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇവരുടെ സൗണ്ടും എൻ്റെ സൗണ്ടും പോക്കിയിട്ടിട്ടത്. അതായത് ആ പാട്ട് നമ്മുടെ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട്, അതായത് ആഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ടാക്കിയിട്ട് ഞാൻ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇവരോട് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈമിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴാണ് ഓപ്പൺ ചെയ്യാമെന്നോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് ബോട്ടിലുള്ള ആൾക്കാരെല്ലാം വരും. പിന്നെ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും കസ്റ്റമറോ കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ഈ ഇന്ന ദിവസം ഇന്ന ടൈമിൽ വരണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ടീംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രാവിലെ 9 മണി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടൈമാണ് കൊടുക്കുന്നത്. 9 മണി കൊടുക്കാറുണ്ട്, 10, 11 അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ടൈമാണ് ഓരോരുത്തർക്കും കൊടുക്കാറ്. പിന്നെ ചോദിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ബോട്ട് സർവീസ് നമ്മൾ എത്ര നേരത്തേക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്കതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. ഒരു മണിക്കൂറിന് 2000 രൂപ വെച്ചിട്ടാണ് ഇവർ ചാർജ് ഈടാക്കുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ആ കായൽ മൊത്തത്തിൽ ചുറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ചുറ്റി വരുമ്പം 1 മണിക്കൂറായിട്ടുണ്ടെങ്കിൽ അതിന് 2000 രൂപ, അങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് പരിപാടിയാണെങ്കിലും നമുക്കിതിൽ വെച്ച് നടത്താം. ഈവൻ ഒരു കാതുകുത്താണെങ്കിൽ പോലും അതുപോലും ഇതിൽ വെച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഇവരുടെ അടുത്തുള്ള സംസാരമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെഡൽ ബോട്ടിലേക്കാണ് കേട്ടോ പോയത്. പെഡൽ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വന്നത് 50 രൂപയാണ്. ഒരാൾക്ക് 50 രൂപയാണ് പെഡൽ ബോട്ടിലേക്ക് കയറാനുള്ള ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളിത് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാണ്ട് കയറാനുള്ള പരിപാടിയിലാണ്.
സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാനെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം നമ്മൾ പോയിൻ്റ് ആ നടുവിൽ കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണല്ലോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ, സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരും വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, സംഭവം അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ പറയാൻ വയ്യാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ ഇത്. നമ്മളുണ്ടല്ലോ, നമ്മൾ തൊട്ട് ബാക്കിലായിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ലേശം പാടെ മുന്നോട്ടേക്കായിട്ട് നിൽക്കുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു വ്യത്യാസം, അത് നല്ലതുപോലെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവണം കേട്ടോ. ഇത്രയും നേരം നമ്മൾ ആ ബോട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ കരക്ക് നിൽക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോണ്ടല്ലോ, ആ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട് കാണാനും. അതുപോലെ തന്നെ ആ തെങ്ങും തോപ്പുകളും ആ വെള്ളക്കെട്ടുകളും പിന്നെ നെൽപ്പാടും കാറ്റേറ്റ് പുഴയിലേക്ക് ചാരി നിൽക്കുന്ന ആ തെങ്ങുകളും അപൂർവീനം പക്ഷികളുടെ ആ സങ്കേതമാണ് നമ്മൾ അകലാപ്പുഴയിലെ ആ തുരുത്തുകളും എല്ലാം ഭയങ്കര ഭംഗിയിട്ടോ കാണാൻ. ഒന്നും പറയല്ല, ഒരു രക്ഷയില്ല. നമ്മൾ ആ കരയിൽ നിന്ന് അങ്ങോട്ട് വെള്ളത്തിലേക്ക് വന്നപ്പോഴേ ഫുള്ള് നമ്മൾ ചുറ്റും നോക്കുമ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെ ആയിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതായത് ഒരാൾക്ക്, അതായത് ഈ ബോട്ടിൽ നിൽക്കുന്ന ആ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 മിനിറ്റ് കേട്ടോ. 40 മിനിറ്റ് നമുക്കിതിൽ ഇവിടെ ഫുള്ള് റൗണ്ട് ചെയ്ത് കളിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വല്ലാതെ കണ്ട് ദൂരേക്ക് പോകാതെ നമുക്ക് അടുത്തൊക്കെ തന്നെ ആയിട്ട് അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞാൽ വല്ലാതെ ദൂരത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഒഴുക്കുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരും. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലും പൂലും ചെടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് കുറച്ച് നേരം നിന്ന് ഇതിൽ കയറിയപ്പം സമയം പോയതന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അത്രയും നല്ലൊരു സ്ഥലമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലൊന്നും കൈയിടരുതെന്നല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല. കാരണം ഇതൊക്കെ രസമല്ലേ, നമുക്കിതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്ട് എൻജോയ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി. പിന്നെ അത് ഒരു പരിപാടി ഉണ്ട്, ആ പരിപാടിയിലേക്ക് വരുന്നൊരു ബോട്ടാണ്, ആ പരിപാടിക്ക് വേണ്ടിയിട്ട് വരുന്നൊരു ബോട്ടാണ്. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് തോന്നുന്നുണ്ട്, ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ആ ബോട്ട് വരുന്നത്. അപ്പം ഇനിയിപ്പോൾ അവർ 1 മണിക്കൂർ 2 മണിക്കൂറായിട്ട് സ്പെൻഡ് ചെയ്താണ്ട് അവരവരുടെ പരിപാടിയെല്ലാം അടിപൊളിയാക്കും. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അകലാപ്പുഴേൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരിക. പല ആൾക്കാരും ചിലപ്പോൾ ഇത് അറിയപ്പെട്ടിട്ടുണ്ടാവില്ല. അത്രത്തോളം അറിയപ്പെടാത്തൊരു സ്ഥലമാണെങ്കിൽ കൂടിയിട്ട് ഒരുവിധം ആൾക്കാർക്കെല്ലാം അറിയുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണണം. രാവിലെ 9 മണി തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഒരു തവണ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ, അപ്പോൾ കാണാത്തവരുണ്ട് പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ പോവുകയാണ്, നമ്മളന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ടാറ്റാ.